ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ സൈനോ തെക്കിൽ. ഇന്നൊരു ട്രാവൽ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് മലപ്പുറം ജില്ലയിലെ ഇരുമ്പുഴ എന്ന സ്ഥലത്ത് നിന്ന് വയലട എന്ന് പറഞ്ഞ ഒരു വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. പന്ത്രണ്ട് ലിറ്റർ കേട്ടോ. അപ്പൊ ഏകദേശം നമ്മളിപ്പോ ഫ്യൂലൊക്കെ അടിച്ചിറങ്ങി, 1000 രൂപയ്ക്ക് ഫ്യൂൽ അടിച്ചു. മാരുതിയുടെ ആൾട്ടോ ആണ് വണ്ടി. അപ്പൊ ഇതിൽ നമ്മൾ എത്ര കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട് നമ്മൾ ജസ്റ്റ് നോക്കാം. ഇരുമ്പുഴി ടു വയലട 72 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. അവിടെ തന്നെ വയലടയിലെ വ്യൂ പോയിന്റ് ഡാമും കാര്യങ്ങളൊക്കെ ഇല്ലേ ഫയാസെ? ഡാമാണോ ഫസ്റ്റ് ഉള്ളത്? അവിടെ ഇപ്പൊ എന്താണ് ലോക്ക്ഡൗൺ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? കണ്ടെയ്ൻമെന്റ് സോൺ ഒന്നും അല്ലല്ലോ. ഏതായാലും നമ്മളൊന്ന് പോയി നോക്കാണ് അവിടെ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ, നമുക്കൊന്ന് കാണാൻ പോയിട്ടുണ്ട്. പിന്നെന്താ വെച്ചാല് നമ്മള് റൂട്ട് എങ്ങനെ വെച്ചാല് നമ്മളെ മലപ്പുറം നിന്ന് അരീക്കോട് നമ്മളെ താമരശ്ശേരി നിന്ന് നേരെയാണ്. അടിവാരം വയനാട്ടിക്ക് മേലക്കല്ല, നേരെ സ്ട്രൈറ്റ് ആണ് പോകുന്നത്. അപ്പൊ നമ്മളിപ്പോ ഏകദേശം മഞ്ചേരി എത്താനായി. നമ്മള് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് കംപ്ലീറ്റ് 1+ Node എന്ന ഫോണിലാണ്. ഇപ്പൊ 1+ Node വൈഡ് ആംഗിൾ ലെൻസിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പൊ നോർമൽ ഇതിലേക്ക് മാറ്റി നമ്മൾ കുറച്ചും കൂടി ഇത് എന്ന് വെച്ചാൽ ഈ അൾട്രാ ഈ വൈഡ് ആംഗിൾ നമ്മള് 1080 30 FPS ഷൂട്ട് ചെയ്യുമ്പോഴാണ് ഈ വൈഡ് ആംഗിൾ നല്ല വൈഡിലുള്ള ഫ്രെയിം കിട്ടുന്നുള്ളൂ. ടാറ്റാ നെക്സോൺ വണ്ടി ഒരു അടിപൊളി വണ്ടി. നമ്മളെ അരീക്കോട് എത്തി. അരീക്കോട് ടൗണ് നല്ല രീതിയിൽ തിരക്കുണ്ട് ഇപ്പോഴും. മുക്കും നേരെ വണ്ണപ്പാറ ലെഫ്റ്റ്. കോപ്പിറൈറ്റ് പ്രശ്നം വരും സൗണ്ട് ഓർക്കാൻ. റോഡ് വളരെ മോശമാണ്. മുക്കം റോഡ് അരീക്കോട് മുക്കം റോഡ് അല്ലേ, ഭയങ്കര മോശമാണ്. ചെരുപ്പ് കാര്യങ്ങളൊക്കെയാണ്, ഫുഡില്ല. ഈ വീഡിയോ ഇപ്പൊ ഷൂട്ട് ചെയ്യണത് നമ്മളൊരു ഫിൽറ്റർ ഉപയോഗിച്ചിട്ടാണ്. നല്ലൊരു കളർ കോമ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താ വെച്ചാല് 1080 30 FPS ഫിൽറ്റർ ഉപയോഗിച്ചിട്ടാണ്. എന്റെ ആകാശമൊക്കെ നല്ല കളർഫുൾ ആയിട്ടുള്ള വിഷയം നമുക്ക് കിട്ടുന്നത്. ഓട്ടോ കെയറും ഡ്രസ്സും കടയാണ്. വേറെ ഹോട്ടലില്ല, ഹോട്ടല് തേടിയുള്ള യാത്രയിലാണ്. ഇതാ ഹോട്ടല്, ഫാമിലി റെസ്റ്റോറന്റ് നിബ്രാസ്. നിബ്രാസ് ഒന്നരായി ക്ഷീണിച്ചോ? അവിടെ എന്താ കുഴിമന്തിയുള്ളേ? ഒക്കെ പാർസൽ തന്നെയല്ലേ? എവിടെ എല്ലായിടത്തും മന്തി തന്നെ ഉള്ളു.
മന്തി ബിരിയാണി ഫ്രൈഡ് റൈസ് സാദാ ചോറ് അല്ല സാദാ ചോറുണ്ട് നാല് ചോറ് പിന്നെ അതൊക്കെ എന്താണല്ലേ അതിൽ ബീഫ് ഫ്രൈ ഉണ്ട് പിന്നെ കാട പൊരിച്ചതുണ്ട് PDF ഉണ്ട് 65 ഉണ്ട് അൽഫാം ഉണ്ട് ചിക്കൻ പൊള്ളിച്ചതുണ്ട് ആണോ എന്തുകൊണ്ട് നാല് ബീഫ് ബിരിയാണി വേണോ പെപ്സി സാധനപ്പ് വെള്ളം മിനറൽ വേണം അപ്പൊ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു ഇനി ഏതായാലും കുറച്ചേരം ഒന്ന് വെയിറ്റ് ചെയ്യാം താമരശ്ശേരി മെയിൻ റോഡ് പൂനൂര് എന്ന് പറഞ്ഞ സ്ഥലമാണ് പൂനൂർ വണ്ടി ഇരുന്ന് കഴിക്കാം അല്ല ഞാൻ ഇവിടുന്ന് കഴിക്കാം അല്ല അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് പോവാം ഫുഡ് എടുത്തോളി നോക്കെ ഫയാസ് അവിടെ വെയിലാണ് കുറച്ചും കൂടി നിക്കോ അല്ലെങ്കി ഇവിടെ ഇവിടെ ഇരിക്കല്ലേ ആ കുറച്ചും കൂടെ അങ്ങോട്ട് അടുപ്പിച്ചു സ്റ്റോപ്പ് സ്റ്റോപ്പ് ഫുഡ് എടുക്കൂ താങ്ക്സ് ബീഫ് ബിരിയാണി ഓർഡർ ചെയ്ത് ഓക്കെ ബീഫ് ബിരിയാണി ഇതിന് എത്ര പറഞ്ഞത് റേറ്റ് എത്രയാണ് 100 അല്ലേ അല്ലേ 100 അല്ലേ പറഞ്ഞു 425 വണ്ടിയിൽ ഇരുന്ന് കഴിക്കാം കഴിക്കാലും ഇത് നമ്മളെ മലപ്പുറം ബിരിയാണി എടുത്ത് കത്തൂലല്ലേ ഇതുപോലെ ക്വാണ്ടിറ്റി കുഴപ്പമില്ല അത്യാവശ്യം ഉണ്ടല്ലേ ഓക്കെ എങ്ങനെയുണ്ട് ഫുഡ് അടിപൊളിയല്ലേ സാലഡ് തൈര് അച്ചാറ് ബീഫിൻ്റെ രണ്ട് പീസുമാണുള്ളത് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഒക്കെ സെറ്റാണ് വേസ്റ്റ് നമ്മൾ കവറിൽ തന്നെ ഇട്ടിട്ടുണ്ട് ഇത് അങ്ങനെ തന്നെ നമ്മൾ നാട്ടിൽ കൊണ്ടുപോകണം ഇവിടെ എവിടെ ഇടുന്നില്ല ഡിക്ക് പറഞ്ഞ പേസ നമ്മൾ യാത്രയിൽ എവിടെയും വഹിക്കലൊന്നും നമ്മൾ വേസ്റ്റ് ഇട്ട് ശീലിക്കരുത് നമ്മൾ കൊണ്ടുവന്ന വേസ്റ്റ് ഇല്ല അപ്പോൾ നമ്മൾ തന്നെ കൊണ്ടുപോകാം പോവില്ലെന്നാ വഴി മാറി കക്കയം ഡാം 24 കിലോമീറ്റർ കുറേ അതിലടക്കുണ്ടേ
അപ്പോൾ ഞങ്ങൾ വയലട കയറാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയില്ല. എന്നിട്ട് അവിടെ നിന്ന് നേരെ തോണിക്കടവ് കരിയത്തുംപാറ എന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല വ്യൂ ആണ്, അടിപൊളി ഏരിയ ആണ്. ഇവിടെ കുതിരകളൊക്കെ പുല്ല് മേയുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഭയങ്കര രസമായിട്ടുള്ള സ്ഥലമാണിത്. അതിനപ്പുറത്തൊക്കെ പശുക്കളൊക്കെ ഉണ്ട് കേട്ടോ, അവിടെ ലോങ്ങില് കണ്ടില്ല, പശുക്കളാണൊക്കെ. കുറച്ചും കൂടി അങ്ങോട്ട് പോയാൽ അവിടെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊന്നും ഇല്ല, അവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റും. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവിടെ ഇറങ്ങൽ പോസിബിൾ ആണോന്ന് അറിയില്ല. നമുക്ക് ഏതായാലും അവിടെ ഒക്കെ ഒന്ന് പോയി നോക്കാം. ഇവിടെ ഒക്കെ ബോർഡ് വെച്ചിക്കണോ, ഇറങ്ങാൻ പറ്റില്ല എന്നാണ്ട്, സംഘം ചേരാൻ പാടില്ല എന്നാണ്ട്. ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാം അല്ലേ, ഇത്രയും വന്നല്ല. ഈ കരിയത്തുംപാറൻ്റെ ഒരു വേറെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു, അപ്പോൾ അന്ന് ഇവിടെയൊക്കെ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരത് കാണണം. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇവിടെ കയറാനും ഇവിടെ കൂടി നിൽക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. ജസ്റ്റ് ഇവിടെ നിന്ന് കയറി നിൽക്കണം, സംഘം ചേരാൻ പാടില്ല എന്നുള്ള പറഞ്ഞു. അപ്പോൾ ഞാൻ ഒറ്റക്കാണല്ലോ, അപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. എല്ലാവിടെയൊക്കെ പശുക്കൾ പുല്ല് മേയുന്നത് കണ്ടില്ല, അടിപൊളി സ്ഥലമാണ്. ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ തന്നെ ഏതായാലും കൊറോണ അതൊക്കെ ഒന്ന് മാറിയിട്ട് ഇവിടെ ഈ ടൈമിലൊക്കെ അല്ലെങ്കിൽ നല്ല ആൾക്കാരുണ്ടാവുന്ന ടൈമാണ്. അപ്പോൾ ഇന്നത്തെ വൈബ് തേടിയുള്ള യാത്രയിൽ കുറേ പാളിച്ചകളാണ് സംഭവിച്ചത് അല്ലേ. നമ്മൾ ഈ ലോക്ക്ഡൗൺ ഈ ടൈമിലൊക്കെ നമ്മൾ എങ്ങോട്ടെങ്കിലൊക്കെ പോകുമ്പോൾ കറക്റ്റ് ആ സ്ഥലത്ത് നിന്ന് വിളിച്ച് ചോദിച്ച് ഇപ്പോൾ ഓപ്പൺ ആണെന്നൊക്കെ അറിഞ്ഞിട്ട് വന്നാൽ മതി. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി വന്നത് തന്നെയാണ്. ഇവിടെ എന്താ അവസ്ഥ എന്നൊക്കെ ഏകദേശം ഒരു കണ്ടെയ്ൻമെൻറ് സോണൊന്നുമല്ല ഏരിയ, മഴക്കാർ വരുന്നുണ്ട്. പോലെ നല്ലൊരു ചോല കണ്ടു നമ്മളിവിടെ സൈഡാക്കി. ഓ എവിടുന്ന നല്ല ഫ്രഷ് വാട്ടർ അല്ലേ, ഇവിടേക്ക് ഇറങ്ങേണ്ടി വരും. നമുക്ക് ഈ ഒന്ന് ഇറങ്ങിക്കോ, ഒന്ന് മുഖം കഴുകിക്കോ.
വേസ്റ്റ് ഇട്ടുണല്ലേ നമ്മൾ പല ഏരിയകൾ കവർ ചെയ്യണമെന്ന് എഴുതിയിട്ടാണ് നമ്മൾ ഈ യാത്ര തുടങ്ങിയത് പക്ഷേ വിചാരിച്ച പോലെ അവിടെ നിന്നും പോകാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു കൊറോണൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് ചില ഏരിയകളൊക്കെ പൂട്ടിക്കിടക്കുന്നത് പക്ഷെ നമ്മൾ ചില നെറ്റിലൊക്കെ നോക്കിയപ്പോൾ ചില ഏരിയ തുറന്നിട്ടുണ്ട് അവിടെ നമ്മൾ പരിചയക്കാർക്ക് അത് വിളിച്ചു വെച്ചപ്പോൾ അവിടെ പ്രശ്നമൊന്നുമില്ല എന്നാണ് പറഞ്ഞത് വയലട വ്യൂ പോയിൻ്റൊക്കെ പക്ഷെ അവിടെ എത്തിയപ്പോൾ അവർ അവിടെ ഉള്ളവർ പറഞ്ഞത് ഇപ്പോൾ അവിടെ നിന്ന് ആളുകളും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയില്ല തിരിച്ചു പോന്നു അങ്ങനെ ഞങ്ങൾ കക്കയം നമ്മുടെ കരിയത്തുമ്പാറ വ്യൂ പോയിൻറ്റിനടുത്ത് നിങ്ങൾ നേരത്തെ കണ്ടത് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നേരെ ഇനി നാട്ടിലേക്ക് തിരിക്കുകയാണ് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ഉടനെ തന്നെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസുമായി ഉടനെ തന്നെ കാണാം താങ്ക് ഓഫ് ചെയ്യുന്നത്.